എല്ലാവർക്കും അപ്പം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തേ ബിൽഡിംഗ് ബിൽഡിങ് മെറ്റീരിയൽസിലെ പെയിൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കായിരുന്നു പെയിന്റിൽ നമുക്ക് കുറേ ടോപ്പിക്സ് പഠിക്കാനുണ്ടെങ്കിലും അതിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് പെയിൻ്റ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിട്ടുണ്ടായിരുന്നത് അതെല്ലാവർക്കും കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാം കറക്റ്റ് ഓരോ ഓരോന്ന് നമ്മളിപ്പം പെയിൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെയിൻറ്റിന് ഓരോരോ ഫോം തരണമുണ്ടെങ്കിൽ അതിനിപ്പോൾ കളറ് തരുന്നത് ആ ഒരു ലിക്വിഡ് ഫോം തരുന്നത് അതിനൊരു തിക്നെസ് തരുന്നത് അതിനൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കറക്റ്റ് പഠിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ആ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫേസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫേസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ ഡ്രയ്യർ ഇൻ പെയിൻറിങ് ഈസ് അതായത് നമ്മളിപ്പം ആ പെയിൻറ്റിൽ ഡ്രയ്യറിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് നാല് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ അബ്സോർബ് ഹൈഡ്രജൻ ഫ്രം ദ എയർ ഓപ്ഷൻ ബി അബ്സോർബ് നൈട്രജൻ ഫ്രം ദ എയർ ഓപ്ഷൻ സി അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ എയർ ഓപ്ഷൻ ഡി അബ്സോർബ് ഓക്സിജൻ ഫ്രം ദ എയർ നാല് ഓപ്ഷനും വായിക്കണ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് റിലേറ്റഡ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അബ്സോർബ് ഓക്സിജൻ ഫ്രം ദ എയർ അത് നമ്മൾ ഡ്രയ്യർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസ്റ്റിറ്റ്യൂൻറ്റിനെ പഠിക്കുമ്പോൾ തന്നെ ഓക്സിജനെ അബ്സോർബ് ചെയ്തിട്ടാണ് അത് ആ ഒരു പ്രോപ്പർട്ടി നൽകുന്നത് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ നമുക്ക് ആൻസറിലും ചെയ്യാനുള്ളൂ പിന്നെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുമ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ കോൺസ്റ്റിറ്റ്യൂ ഓഫ് പെയിൻറ്റ് വിച്ച് ക്യൂബ്നസ് ദ ഡ്രൈയിങ് ഓഫ് വെഹിക്കിൾ ഈസ് അപ്പോൾ നമുക്ക് ഈ ഒരു പെയിൻറ്റിനെ ഡ്രൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കോൺസ്റ്റുവൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഡ്രയ്യർ ഓപ്ഷൻ ബി ബേസ് ഓപ്ഷൻ സി സോൾവെൻ്റ് ഓപ്ഷൻ ഡി ഇനർട്ട് ഫില്ലർ അപ്പോൾ നാല് ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ക്വസ്റ്റിൻ വായിച്ച് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ കൂടെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സാധനത്തിന് ട്രൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് എല്ലാവർക്കും പറയാം അതിന് നമ്മൾ ട്രൈർ എന്ന് പറയും ഒന്നിക്കില്ല നിങ്ങൾ അങ്ങനെ പഠിച്ച് നോക്കാം പക്ഷേ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻറ്റും പഠിച്ചിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക നമുക്ക് കംപ്ലീറ്റ് മാർക്ക് വാങ്ങുകയാണല്ലോ വേണ്ടത് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സോൾവെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മളിപ്പം ആ ഒരു തിന്ന തിന്നറൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു അപ്ലൈ ചെയ്യണതിൻ്റെ മുന്നേ നമ്മൾ ചെയ്യണ ഒരു കോൺസ്റ്റ്യുവൻ്റ് ആഡ് ചെയ്യണ ഒരു കോൺസ്റ്റ്യുവൻ്റാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനേർട്ട് ഫില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഡ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റിന് ഡ്രൈയിങ് പ്രോപ്പർട്ടി നൽകുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡ്രയർ ആണ് നമുക്ക് തേഡ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ലിൻസീഡ് ഓയിൽ ഇൻ പെയിൻറ്റ് സെർവ്സ് ദ ഫങ്ഷൻ ഓഫ് ലിൻസീഡ് ഓയിൽ പെയിൻ്റിൽ എന്താണ് എന്ത് ഫങ്ഷനാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ലിൻസീഡ് ഓയിലിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പം കുറേ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വെഹിക്കിൾ ഏതാണെന്ന് ചോദിച്ചപ്പോഴൊക്കെ നമ്മൾ ലിൻസീഡ് ഓയിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിൻസീഡ് ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെഹിക്കിളാണ് നമുക്ക് നാല് ഓപ്ഷൻ നോക്കുമ്പം ഓപ്ഷൻ എ ബേസ് ഓപ്ഷൻ ബി ഡ്രയർ ഓപ്ഷൻ സി ഫില്ലർ ഓപ്ഷൻ ഡി വെഹിക്കിൾ അപ്പോൾ നമുക്ക് ആൻസർ കിട്ടല്ലോ ലിൻസീഡ് ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി വെഹിക്കിളാണ് വരുന്നത് പിന്നെ നമുക്ക് ഫോർത്ത് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പി വി സി എൻ ട്വൻറ്റി എയ്റ്റ് ടു ഫോർട്ടിസ് റിലേറ്റഡ് ടു നമുക്ക് പി വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു പിഗ്മെൻറ്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ അതിൻ്റെ ഫുൾ ഫോം നമുക്ക് പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട് എക്സാം ചോദിച്ചു തന്നെ വരുന്നതാണ് അപ്പം പി വി സി എൻ ട്വൻ്റി എയ്റ്റ് ടു ഫോർട്ടി വരികയാണെങ്കിൽ ഏതാണ് നമ്മൾ പി വി എസ് സി എണ്ണിൻ്റെ റേഞ്ചും അത് ഓരോ റേഞ്ച് എവിടെയൊക്കെയാണ് ചെയ്യുന്നത് എവിടെയൊക്കെ പെയിൻറ്റ് ചെയ്യേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നാല് ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ സെമി ഗ്ലോസി പെയിൻറ് ഓപ്ഷൻ ബി പെയിൻറ് ഫോർ പ്രൈമർ കോട്ട് ഓഫ് ടിംബർ ഓപ്ഷൻ സി നൺ ഓഫ് ദിസ് ഓപ്ഷൻ ഡി പെയിൻറ് ഫോർ പ്രൈം കോട്ട് ഓൺ മെറ്റൽ ഫസ്റ്റത്തെ ഓപ്ഷനെ സെമിഗ്ലോസ് പെയിൻറ്റിൻ്റെ പി വി സി എൻ നമ്പറ് ഏതായിരുന്നു നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് പിന്നെ പെയിൻറ് ഫോർ പ്രൈം കോട്ടോൺ ടിംബർ ചോദിച്ചിട്ടുണ്ട് ടിംബറിൻ്റെത് നമുക്ക് പി വി സി എൻ റേഞ്ച് വരുന്നത് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ആണ് പിന്നെ സി നൺ ഓഫ് ദീസ് ഓപ്ഷൻ ഡി പെയിൻറ് ഫോർ പ്രൈം കോട്ടോൺ മെറ്റൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മെറ്റലിൻ്റെ നമ്മളെ പി വി സി എൻ്റെ റേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി എയ്റ്റ് ടു ഫോർട്ടി ആണ് അപ്പോൾ നമുക്ക് ഇതിൽ ആൻസർ വരിക ഓപ്ഷൻ സി നൺ ഓഫ് ദീസാണ് അപ്പോൾ നമുക്ക് ട്വൻറ്റി എയ്റ്റ് ടു ഫോർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റേഞ്ചാണ് വരേണ്ടത് അതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം ട്വൻറ്റി എയ്റ്റ് ടു ഫോർട്ടി റേഞ്ചിൽ വരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റീരിയർ സർഫസ് ഓഫ് ദ ബിൽഡിങ്ങിലാണ് നമ്മൾ ഈ പി വി സി എൻ യൂസ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാത്തത് പിന്നെ നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ ഓൺലി ലിക്വിഡ് ഇൻ വിച്ച് ബേസ് ആൻഡ് പിഗ്മെൻറ്റ്സ് ആർ ഡിസോൾവ്ഡ് ടു ദ ഫോം ഓഫ് എ പെയിൻ്റ് ഈസ് കോൾഡ് നമ്മളിപ്പം ആ ഒരു പെയിൻറ്റിനെ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കോൺസ്റ്റൻറ്റിനെയാണ് ചോദിക്കുന്നത് ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നാല് ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ കാരിയർ ഓപ്ഷൻ ബി ഓൾ ഓഫ് ദീസ് ഓപ്ഷൻ സി വെഹിക്കിൾ ഓപ്ഷൻ ഡി ബൈൻഡർ അപ്പം നാല് ഓപ്ഷനും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ എ സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനൊക്കെ സെയിം വെഹിക്കിളിൻ്റെ വേറൊരു പേരാണ് ബൈൻഡർ അല്ലെങ്കിൽ ക്യാരിയർ അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ഓൾ ഓഫ് ദിസ് ആൻസർ ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാത്തിൻ്റെതും ഓപ്ഷൻസ് നമുക്ക് ഒരു കാര്യത്തിൻ്റെ വേറെ പേരുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചു വെക്കണം നമ്മൾ ഈ വെഹിക്കളിൻ്റെ മൂന്ന് പേരും കറക്റ്റ് നോക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് സിക്സ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പി വി സി എൻ റേഞ്ച് ഫോർ ഫെയിൻ്റ് പെയിൻറ്റ് ഫെയിൻഡ് പെയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡള് പെയിൻറ്റ് ഡള് പെയിൻ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന പി വി സി എൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഓപ്ഷൻസ് നമുക്ക് വായിക്കാം ഓപ്ഷൻ എ ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടി ഓപ്ഷൻ ബി ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഓപ്ഷൻ സി ഫിഫ്റ്റി ടു സിക്സ്റ്റി ഓപ്ഷൻ ഡി ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് നമുക്ക് ആൻസർ വരുന്നത് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് ഫെയിൻഡ് പെയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൾ കളേഴ്സ് നമുക്ക് കിട്ടാനാണ് പി വി സി എൻ്റെ റേഞ്ച് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ഗ്ലോസിനെസ് കുറയും ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് സെവൻത് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം സെവൻത്ത് ക്വസ്റ്റ്യനിൽ ടെർപ്പൻഡൈൻ ഓയിൽ ഈസ് യൂസ്ഡ് ഇൻ പെയിൻ്റ് ആസ് ടർപ്പൻറ്റൈൻ ഓയിലും നമ്മൾ പെയിൻറ്റിൽ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ തിന്നർ ഓപ്ഷൻ ബി ക്യാരിയർ ഓപ്ഷൻ സി ഡ്രൈ ബേസ് ഓപ്ഷൻ ഡി ഡ്രയ്യർ അപ്പോൾ നമുക്ക് നാല് ഓപ്ഷനും വായിച്ചു കഴിഞ്ഞാൽ ടർപ്പൻറ്റൈന് നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ടർപ്പൻറ്റൈന് നമ്മൾ തിന്നർ അല്ലെങ്കിൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് ആ ഒരു പെയിൻറ്റിനെ ഈസിലി അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫോമിലേക്ക് മാറ്റാനാണ് നമ്മൾ തിന്നർ അല്ലെങ്കിൽ സോൾഫൻറ്റ് ആഡ് ചെയ്യുന്നത് അത് നമ്മൾ ഈ ടെർപ്പൻറ്റൈൻ ഓയിൽ അതുപോലൊരു തിന്നർ അല്ലെങ്കിൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ ഈ ടെർപ്പൻറ്റൈൻ ഓയിലിനെ കുറിച്ച് വേറൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോൾഫൻ്റ് ആണ് നമ്മൾ ഈ ടെർപ്പൻറ്റൈൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നമ്മൾ എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ വെഹിക്കിൾ ഇൻ പെയിൻറ് നമ്മൾ പെയിൻറ്റിൽ വെഹിക്കിൾ അല്ലാത്തത് ഏതാന്നാണ് ചോദിച്ചിട്ടുള്ളത് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു ക്യാരിയർ അല്ലെങ്കിൽ ബൈൻഡർ എന്ന് പറയും ഇതല്ലാത്തത് ഏതാണെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നാല് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ നട്ട് ഓയിൽ ഓപ്ഷൻ ബി ടങ് ഓയിൽ ഓപ്ഷൻ സി പോപ്പി ഓയിൽ ഓപ്ഷൻ ഡി ടെർപ്പൻഡൈൻ ഓയിൽ അപ്പോൾ നാല് ഓപ്ഷനും വായിക്കുമ്പം എല്ലാവർക്കും ആൻസറ് കിട്ടിയെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ വെഹിക്കിളിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ഏതൊക്കെ വെഹിക്കിൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതാണ് അപ്പം നമുക്ക് ഓപ്ഷൻ എ ബി സി എന്ന് പറയുന്നത് അത് വെഹിക്കിള് തന്നെയാണ് പക്ഷെ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണ് അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ടെർപ്പൻറ്റൈൻ ഓയിലാണ് ഓപ്ഷൻ ഡി ടർപ്പൻ ഡീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെൻ്റ് അല്ലെങ്കിൽ തിന്നറായിട്ടാണ് നമ്മൾ പെയിൻറ്റിൽ യൂസ് ചെയ്യുന്നത് ബാക്കി മൂന്നും വെഹിക്കിളായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഓരോന്നിൻ്റേതും സബായിട്ട് വരുന്നത് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്കത് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നയൻത്ത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ കോൺസ്റ്റിറ്റ്യൂ ആൻഡ് വിച്ച് പ്രൊവൈഡ്സ് ബോഡി ടു ദ പെയിൻറ് ആൻഡ് ഓൺ വിച്ച് ഡിപ്പെസ് ഡിപ്പെൻഡ്സ് ടു ദ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് ദ നാച്ചർ ഓഫ് ദ പെയിൻറ്റ് ഈസ് കോൾഡ് പെയിൻറ്റിന് ആ ഒരു ബോഡി കൊടുക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു അതിനൊരു ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതും ഏത് ആണ് അല്ലെങ്കിൽ ഏത് ഇൻഗ്രീഡിയൻ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നാല് ഓപ്ഷനും വായിക്കാം ഓപ്ഷൻ എ വെഹിക്കിൾ ഓപ്ഷൻ ബി സോൾവെൻ്റ് ഓപ്ഷൻ സി ബേസ് ഓപ്ഷൻ ഡി കളറിങ് പിഗ്മെൻറ്റ് നാല് ഓപ്ഷനും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പം നാല് ഓപ്ഷനിൽ വെഹിക്കിൾ എന്താണ് സോൾവെൻ്റ് എന്താണ് ബേസ് എന്താണ് കളറിംഗ് പിഗ്മെൻ്റ് എന്താണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് എല്ലാവരും ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കുക പറ്റില്ലെങ്കിൽ ക്ലാസ് എന്തായാലും കേട്ടതിന് ശേഷം വന്ന് മാത്രം ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കുക നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം വേണം ഇത് നോക്കിയിട്ട് നോക്കിയിട്ടിപ്പം ആൻസർ ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ആൻസർ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ക്വസ്റ്റ്യൻ നോക്കുമ്പം നമ്മൾ പഠിച്ചതിന് ശേഷം ആൻസർ ചെയ്യുമ്പം നമുക്കത് പഠിച്ചോന്ന് കൂടെ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ആണ് കിട്ടുന്നത് അപ്പം ആ ഒരു അത് അങ്ങനെ തന്നെ നോക്കാം അപ്പോൾ നമുക്ക് നാലെണ്ണത്തിലും ആൻസർ വരുന്നത് ബേസ് ആണ് ഓപ്ഷൻ സി ബേസ് ആണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഓഫ് ദ പെയിൻ്റ് ആണെന്ന് അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പം ആ ഒരു പറഞ്ഞ കാര്യത്തിൽ ഏത് രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാന്നുള്ളത് കാണിക്കേണ്ടിയിട്ടാണ് ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ക്ലാസ് എടുത്തതിന് ശേഷം ചെയ്യുന്നത് അപ്പം അത് കേട്ടതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ നോക്കാൻ വരിക അറിയണവരാണെങ്കിൽ ക്ലാസ് കേൾക്കണമെന്നില്ല ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടാലും മതി പിന്നെ നമുക്ക് ടെൻത്ത് ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത് ടെൻത്ത് വിച്ച് ഈസ് ദ സോൾവെൻ്റ് ഓഫ് ഷെല്ലാക്ക് ഷെല്ലാക്കിൻ്റെ സോൾവെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നാല് ഓപ്ഷൻ വായിച്ച് നോക്കാം ഓപ്ഷൻ എ ടർപ്പൻഡൈൻ ഓപ്ഷൻ ബി ആൽക്കഹോൾ ഓപ്ഷൻ സി പെയിൻറ്റ് ഓപ്ഷൻ ഡി ലിൻസീഡ് ഓയിൽ അപ്പം നാല് ഓപ്ഷനും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടർപ്പൻറ്റൈൻ എന്താണെന്നറിയാം അതുപോലെ തന്നെ ആൽക്കഹോൾ പെയിൻ്റ് ലിൻസീഡ് ഓയിൽ എന്തൊക്കെയാണെന്ന് അറിയാം അപ്പം വിച്ച് ഈസ് ദ സോൾവെൻ്റ് ഓഫ് ഷെല്ലാക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഷെല്ലാക്കിൻ്റെ സോൾവെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോളാണ് നമുക്ക് ആൻസർ വരാം അപ്പം അത് അങ്ങനെ തന്നെ നോക്കി വെക്കുക നാല് ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആൽക്കഹോളാണ് നമ്മൾ ഷെല്ലാക്കിൻ്റെ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ലെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം ലെവൻത്ത് ക്വസ്റ്റ്യനിൽ എ സോൾവെൻ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഓയിൽ പെയിൻറ്റീസ് നമ്മൾ ഓയിൽ പെയിൻ്റിൽ യൂസ് ചെയ്യുന്ന സോൾവെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻ വായിക്കുമ്പം ഓപ്ഷൻ എ പെട്രോൾ ഓപ്ഷൻ ബി ടർപ്പൻഡൈൻ ഓപ്ഷൻ സി ഡീസൽ ഓപ്ഷൻ ഡി കെറോസിൻ നാല് സോൾവെൻ്റിലും നമ്മൾ ഓയിൽ പെയിൻറ്റിൽ യൂസ് ചെയ്യുന്ന സോൾവെൻ്റ് ഏതാണ് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ ഓയിൽ പെയിൻ്റിൽ യൂസ് ചെയ്യുന്ന സോൾവെൻ്റ് സ്പിരിറ്റ് ഓഫ് ടർപ്പൻഡെയിൻ നാഹ്ത ബെൻസെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അത് വെച്ചിട്ട് എനിക്ക് ആൻസറ് കിട്ടിയല്ലോ ഓപ്ഷൻ ബി ടർപ്പൻഡേനാണ് ആൻസർ വരുന്നത് അപ്പം എല്ലാവർക്കും കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ട്വൽത്ത് ക്വസ്റ്റ്യൻ നോക്കാം ദ കോമൺ ബേസ് ഫോർ അപ്ലൈയിങ് പെയിൻറ് ഓൺ ഈസ് നമ്മൾ ബേസിൻ്റെത് ബേസിനെ കുറിച്ച് പഠിച്ചപ്പം അതിൻ്റെ നമ്മൾ ഓരോ സർഫസിൽ യൂസ് ചെയ്യുന്ന ബേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് ലെഡ് റെഡ് ലൈഡ് ലെഡ് ഓക്സൈഡ്സ് ഓഫ് അയോൺ അലൂമിനിയം പൗഡർ ടൈറ്റാനിയം വൈറ്റ് ആൻ്റിമണി വൈറ്റ് ഒക്കെ നിങ്ങൾക്ക് പറയുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വുഡൺ സർഫസിൽ യൂസ് ചെയ്യുന്ന ലെഡ് സോറി വുഡൺ സെർവസിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ബേസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നാല് ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ സിങ്ക് ഓക്സൈഡ് ഓപ്ഷൻ ബി റെഡ് ലെഡ് ഓപ്ഷൻ സി വൈറ്റ് ലെഡ് ഓപ്ഷൻ ഡി അയൺ ഓക്സൈഡ് അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ ഓരോന്ന് ഏതൊക്കെ സ്ഥലത്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അയൺ ഓക്സൈഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമിങ് കോട്ട് ഓഫ് അയൺ സർഫസ് അതുപോലെ തന്നെ റെസ്റ്റിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നു പിന്നെ റെഡ് ലെഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയൺ സെർഫസില് തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വുഡൺ സെർഫസിൽ പ്രൈമിങ് കോട്ടായിട്ടും നമ്മൾ റെഡ് ലെഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സിങ്ക് വൈറ്റ് അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് സിങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആണ് കോസ്റ്റ്ലി പെയിൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഓപ്ഷൻ സി പറഞ്ഞിട്ടില്ല വൈറ്റ് ലെഡ് വൈറ്റ് ലെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ വുഡൺ സെർഫസിൽ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് വൈറ്റ് ലെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എല്ലാവർക്കും മാൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ബേസിൻ്റെ സബായിട്ടുള്ള ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത് പഠിച്ചതിന് ശേഷം ആൻസർ ചെയ്യാൻ നോക്കുക വൈറ്റ് ആണ് നമ്മൾ വുഡൺ സെർഫേസിൽ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഓക്സൈഡ്സ് ഓഫ് അയൺ ആണ് പ്രൈമിങ് കോട്ട് ഓഫ് അയേൺ സെർഫേസിൽ യൂസ് ചെയ്യുന്നത് അപ്പം ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വൈറ്റ് ലെഡാണ് പിന്നെ നമുക്ക് തേർട്ടീൻത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം ദ സോൾവെൻറ്റ് യൂസ്ഡ് ഇൻ സിമെൻറ്റ് പെയിൻറ്റീസ് നമ്മൾ സിമെൻറ്റ് പെയിൻ്റിൽ യൂസ് ചെയ്യുന്ന സോൾവെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നാല് ഓപ്ഷൻ വായിക്കാം ആദ്യം ഓപ്ഷൻ എ വാട്ടർ ഓപ്ഷൻ ബി തിന്നർ ഓപ്ഷൻ സി ടർപ്പനെ ഓപ്ഷൻ ഡി ഡി എന്ന് ആഡ് ചെയ്തിട്ടില്ല ഓപ്ഷൻ ഡി സ്പിരിറ്റ് ആണ് വരുന്നത് അപ്പം നാല് ഓപ്ഷനും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളിപ്പം സിമെൻറ്റിൽ അതിന് ആ ഒരു ലൂസ് നമുക്ക് ആ ഒരു ആവശ്യമുള്ള കൺസിസ്റ്റൻ കൺസിസ്റ്റൻസി ആവേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത് അത് നമ്മൾ വാട്ടർ ആണ് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് എല്ലാവരും എഞ്ചിനീയറിങ് ആ ഒരു ഫീൽഡായിട്ട് പരിചയമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ആൻസർ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഓപ്ഷൻ എ വാട്ടർ ആണ് പിന്നെ നമുക്ക് ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ഡിസ്റ്റംബർ ദ ബേസ് മെറ്റീരിയൽസ് ഡിസ്റ്റംബറിൻ്റെ ബേസ് മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻ വായിക്കണ സമയത്ത് ഓപ്ഷൻ എ ലൈമ് ഓപ്ഷൻ ബി ചോക്ക് ഓപ്ഷൻ സി ലാക്ക് ഓപ്ഷൻ ഡി വാർണിഷ് നമ്മൾ ഡിസ്റ്റംബറിൻ്റെ പറഞ്ഞ സമയത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ തിന്നർ ഏതാണെന്നും അതുപോലെ തന്നെ ബേസ് ഏതാണെന്നും അപ്പം ഡിസ്റ്റംബറിൻ്റെ ബേസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരുന്നു ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഡിസ്റ്റംബറിൻ്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ചോക്കാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടറാണ് അപ്പം നമുക്ക് ഓപ്ഷൻ ബി ചോക്കാണ് ആൻസർ വരുന്നത് അപ്പം ഇതും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഫിഫ്ത്ത് ടീൻ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പം വിച്ച് ഈസ് യൂസ്ഡ് ആസ് ക്യാരിയർ ഓഫ് ഡിസ്റ്റംബർ ഡിസ്റ്റംബറിൻ്റെ ക്യാരിയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ക്യാരിയറായിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ നമുക്ക് നോക്കാം ടെർപ്പൻഡൈൻ ഓപ്ഷൻ ബി വാട്ടർ ഓപ്ഷൻ സി റെഡ്ലെഡ് ഓപ്ഷൻ ഡി തിന്നർ നമ്മുടെ ഡിസ്റ്റംബറിൽ ക്യാരിയറായിട്ട് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ബി വാട്ടറാണ് അപ്പം അതും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് സിക്സ്റ്റീൻത് ക്വസ്റ്റ്യൻ നോക്കാം സിക്സ്റ്റീൻത് ക്വസ്റ്റ്യനിൽ ദ ചീഫ് ഇൻഗ്രീഡിയൻ്റ് ഓഫ് പെയിൻ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ചീഫ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് എ പെയിൻറ് ഏതായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് നാല് ഓപ്ഷൻ ആദ്യം വായിക്കാം ഓപ്ഷൻ എ ആൽക്കഹോൾ ഓപ്ഷൻ ബി പിഗ്മെൻ്റ് ഓപ്ഷൻ സി ഡ്രൈയർ ഓപ്ഷൻ ഡി ഓയിൽ നമ്മൾ ചീഫ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പെയിൻറ്റിലും നമ്മൾ കോമൺ ആയിട്ട് അത്രയും ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം അങ്ങനെ വെച്ചിട്ട് നോക്കുക അപ്പം ആ ഒരു പെയിൻറ്റിന് ആ ഒരു കളർ കിട്ടേണ്ടിയിട്ടാണ് കളറാണ് നമുക്ക് ഒരു മെയിൻ നമ്മൾ പെയിൻറ്റ് അടിക്കുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും അപ്പിയറൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഈ ഒരു ചീഫ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു പിഗ്മെൻറ്റ് തന്നെയാണ് നമ്മൾ ആ ഒരു കളറിങ് പിഗ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നമ്മളെ ആൻസർ ഓപ്ഷൻ ബി പിഗ്മെൻ്റ് ആണ് അപ്പം ചീഫ് ഇൻഗ്രീഡിയൻ്റ് ഓഫ് എ പെയിൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിഗ്മെൻ്റ് ആണ് ആൻസർ ഓപ്ഷൻ ബി പിഗ്മെൻറ്റ് പിന്നെ നമുക്ക് സെവൻറ്റീൻ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം ഇൻ പെയിൻറ്റ് ദ പിഗ്മെൻ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ നമ്മൾ ആ ഒരു പിഗ്മെൻറ്റ് എന്തിനാണ് റെസ്പോൺസിബിൾ നാല് ഓപ്ഷൻസ് വായിക്കുമ്പം ഓപ്ഷൻ എ ഡ്യൂറബിലിറ്റി ഓപ്ഷൻ ബി കളർ ഓപ്ഷൻ സി സ്മൂത്ത്നെസ് ഓപ്ഷൻ ഡി ഗ്ലേസി ഫേസ് നാല് ഓപ്ഷനും വായിക്കുമ്പം നമ്മൾ പിഗ്മെൻ്റ് എന്താണ് അല്ലെങ്കിൽ ഈ ഒരു കളറ് നമ്മൾ ഓരോ കോൺസ്റ്റും കറക്റ്റ് പഠിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും നമ്മൾ ആ ഒരു പെയിൻറ്റിൽ പിഗ്മെൻറ്റ് കളറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് ബി കളറാണ് ആൻസർ അതും സിമ്പിളായിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു പെയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു ടോപ്പിക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു കാര്യം നമ്മൾ എല്ലാവരും നമ്മൾ സൈറ്റിൽ പോയിട്ടില്ലെങ്കിൽ കൂടെ നമ്മൾ വീട്ടിലൊക്കെ ഒരു കാര്യമാണ് പെയിൻ്റ് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആ വീട്ടിൽ എന്തെങ്കിലും പെയിൻറ്റ് വരുന്ന സമയത്ത് ആ ഓക്കെ ആ തിന്നർ ആഡ് ചെയ്യുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും അത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും കഴിഞ്ഞ ക്ലാസ്സും അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം എന്തെങ്കിലും ക്ലാസ് ഇതിൻ്റെ ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടെലിഗ്രാമിലൊരു ഗ്രൂപ്പ് ഉണ്ട് സിവിൽ ടെക് എന്ന് തന്നെ പറഞ്ഞിട്ടാണ് അപ്പം അതിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ സ്ലൈഡ് ഷെയർ ചെയ്ത് തരാം അപ്പം എല്ലാവർക്കും താങ്ക് and all the best.